ഇവിടത്തെ കൊറേ കാര്യങ്ങള് ഇവിടത്തെ ഒരു ഗാർഡിനോട് തന്നെ കൊറേ കാര്യങ്ങള് ചോദിച്ചു മനസ്സിലാക്കി. എന്റെ പേരെന്താ? എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഓക്കെ, ഇവിടത്തെ കേറാനായിട്ടുള്ള എൻട്രി ഫീസ് ഒക്കെ എത്രയാണ്? എൻട്രി ഫീസ് 100 രൂപയാണ്. കുട്ടികൾക്ക് 50 രൂപ, അതായത് 5 മുതൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് 50 രൂപ. അപ്പൊ 5 താഴെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അനുവാദമില്ല. ഒരുപാട് ഫാമിലികൾ വരുന്നുണ്ട്, അവർക്ക് വിഷമമാവുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാല്ലേ, റൂളാണ്. നമുക്ക് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ 1 മണി മുതൽ 2 മണി വരെ ബ്രേക്ക് ആണ്, പിന്നെ 2 മണി മുതൽ 6 മണി വരെ. വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ വന്ന് തിരിച്ചു പോകുന്നത്. പക്ഷേ 6 മണി ആവുമ്പോൾ കൃത്യം ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ആരെയും കയറ്റാൻ നിർവാഹമില്ല. ഇവിടെ ഡെയിലി കുറെ ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. പകലിൽ തിരക്കുറവാണ്, പകല് വരികയാണെങ്കിൽ ആൾക്കാർക്ക് ആശ്വസിച്ച് പോവാം. ടൈമിങ് 10 മിനിറ്റ് ആണ്. അപ്പോ കാലത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം എടുത്ത് വരാം. വൈകുന്നേര സമയങ്ങളാണെങ്കിൽ കേറി ഇറങ്ങാനുള്ള രീതിയിലായിരിക്കും. അത്ര ക്രൗഡായിരിക്കും. ഇതിപ്പോ പെട്ടെന്ന് തുടങ്ങിയോണ്ടായിരിക്കും അല്ലേ? ഇതൊരു കൺസെപ്റ്റ് ആണ്, കേരളത്തിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ആണ്. ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ബ്രിഡ്ജിന്റെ രീതി 3 മീറ്റർ നമ്മുടെ ആളുകൾക്ക് നടക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 1 മീറ്റർ അപ്പുറത്ത് ഇപ്പുറത്തും അലവൻസ് ഉണ്ട് നമുക്ക്. അതായത് ഒരാൾ വീണാറ്റില്ലേ ഇതുവരെ നമ്മുടെ ബ്രിഡ്ജില്, വീണാൽ തന്നെ പുറത്തേക്ക് പോവില്ല ആരും. പിന്നെ നമുക്കിവിടെ വെള്ളം അറേഞ്ച് ചെയ്തിട്ട് നമ്മള് നമ്മുടെ മത്സ്യബന്ധന ബോട്ടുകള് ലോക്കലി ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ലൈഫ് ഗാർഡുമാരുണ്ട്, ഡൈവർമാരുണ്ട്, പിന്നെ സമയം ഇത്ര പേർക്ക് അലവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, 100-300 ആൾക്കാരുടെ കപ്പാസിറ്റി ഉള്ള ഒരു മാസത്തിന് ശേഷം അടുത്ത് എങ്ങോട്ട് പ്ലാൻ? ഈ ഒരു കൺസെപ്റ്റിലോട്ട് എങ്ങനെയാ എത്തിപ്പെട്ടത്? ഞങ്ങള് പ്രവാസികളാണ്. അപ്പൊ നാട്ടിൽ വന്ന എന്തെങ്കിലും പുതിയൊരു കൺസെപ്റ്റ് തുടങ്ങണം, നല്ല സാധ്യതകളാണ്. ഓക്കെ, നമ്മള് ഇവിടെ ഇവിടെ നിന്ന് പരിചയമില്ലാത്ത ഒരു ഐക്യം നമ്മളിവിടെ കൊണ്ടുവരാൻ, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. 4 പേര്. ഓക്കെ, ആ 4 പേര് പേരും 4 പേര് നിഖില്, റോബിൻ, ആൽവിൻ, കൃഷ്ണദാസ്. ഇവിടെ ബേപ്പൂരുള്ളവരാ? ഞങ്ങളുടെ കൂട്ടുകാർ തന്നെയാണ്, ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ. അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. ഏകദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്? 50 ലക്ഷത്തോളം ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന സൺഡേ ആണ്, ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള പിറ്റേ സൺഡേ, അതായത് April 3rd. അതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. ഇട ദിവസങ്ങളിൽ വരികയാണെങ്കിൽ തിരക്ക് കുറവാണ്, അതുപോലെ രാവിലെ സമയമൊക്കെ ആണെങ്കിലും തിരക്ക് കുറവാണ്. തിരക്ക് കൂടിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 10-15 പേരും അതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇങ്ങനെ പൊങ്ങിച്ചാടുമ്പോഴൊക്കെ ഇത് നെരുങ്ങി നിൽക്കുന്ന ഒരു ഫീലായിരിക്കും. അപ്പം അതൊരു കാര്യം. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലെ അവധി ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ ഇത്രയും വലിയ ക്യൂ കിടപ്പുണ്ട്. ഇത് ഞാൻ 4 മണിക്ക് എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇത്രയും ക്യൂ കണ്ടുകൊണ്ട് ഞാൻ ക്യൂവിൽ നിൽക്കാൻ മടിച്ചിട്ട് കയറിയില്ല. അങ്ങനെ കറക്റ്റ് 6 മണിയായപ്പോൾ ഒരുപാട് പേര് ക്യൂവിൽ നിന്നെങ്കിൽ അവർ ക്ലോസ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ കയറാനുള്ള ഫീസ് എന്ന് പറയുന്നത്. ബേപ്പൂർ ബീച്ചിലാണ് ഈ ഒരു ക്ലോത്തിങ് ബുക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇതിൽ കയറാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പറ്റി പറയാനുള്ളത്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്, 10 മിനിറ്റാണ് നിൽക്കാൻ പറ്റുന്നത്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അത്രയും നേരം നിൽക്കാൻ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ 6 മണിക്ക് ശേഷം ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, കയറ്റത്തില്ല. ഗവൺമെൻറ് റൂൾ 6 മണി വരെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്.